എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ഇറങ്ങിയതിനെ തുടർന്ന് മുമ്പ് ഒരു എപ്പിസോഡിൽ അക്കാര്യം വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലുമുള്ള പ്രദേശങ്ങളിൽ അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ നഗരസഭാ പ്രദേശങ്ങളിൽ ഈ റെഗുലറൈസേഷന് വേണ്ടി നമ്മൾ അടയ്ക്കേണ്ട അപേക്ഷാ ഫീസും റെഗുലറൈസേഷൻ ഫീസും എത്രയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. ആദ്യം അറിഞ്ഞിരിക്കുക, പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്കാൾ കൂടുതൽ ഇരട്ടിയിൽ പരം തുകയാണ് ഇപ്പോൾ സർക്കാർ നഗരസഭാ പ്രദേശങ്ങളിലേക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരം ഇങ്ങനെയാണ്. അപേക്ഷാ ഫീസ്, നിങ്ങൾ ഒരു കാര്യം കൂടി ആദ്യം ഓർമ്മിപ്പിക്കാം, അപേക്ഷാ ഫീസും റെഗുലറൈസേഷൻ ഫീസും നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ആദ്യം വിവരിക്കുന്നത് അപേക്ഷാ ഫീസ് എത്രയാണ് എന്നുള്ളതാണ്. വീടുകൾക്കാണെങ്കിൽ നഗരസഭാ പ്രദേശത്തെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രദേശത്തെ അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് നിങ്ങൾ തുക അടയ്ക്കേണ്ടതില്ല, അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വരില്ല. എന്നാൽ 100 ചതുരശ്ര മീറ്റർ മുതൽ 200 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ റെഗുലറൈസ് ചെയ്യാനായി 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. 500 സ്ക്വയർ മീറ്റർ, അതായത് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ റെഗുലറൈസ് ചെയ്യാൻ 7000 രൂപ അപേക്ഷാ ഫീസ് മാത്രമായി അടയ്ക്കേണ്ടി വരും. ഇനി 1000 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ റെഗുലറൈസ് ചെയ്യുന്നതിന് 10000 രൂപയാണ് അപേക്ഷാ ഫീസ്. 1000 ന് മുകളിൽ വരുന്ന കെട്ടിടങ്ങൾക്ക് 20000 രൂപ അപേക്ഷാ ഫീസും, കൂടാതെ 1000 ന് മുകളിൽ വരുന്ന ഓരോ ചതുരശ്ര മീറ്ററിന് 50 രൂപ വീതവും അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടി വരും. ഇത് പറഞ്ഞത് വീടുകളുടെ കാര്യത്തിലാണ്. ഇനി മറ്റു കെട്ടിടങ്ങളുടെ കാര്യം നോക്കാം. 60 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് ഇല്ല. 100 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് കെട്ടിടങ്ങൾ എന്നതാണ് പ്രത്യേകം ഓർക്കുക, അതിന് 1500 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കണം. എന്നാൽ 200 മുതൽ 200 വരെയുള്ള കെട്ടിടങ്ങൾക്ക് 5000 രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കാൻ ഉള്ളത്. ഇനി 500 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് 10000 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇനി 1000 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾ റെഗുലറൈസ് വീടുകൾ അല്ല മറ്റ് കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് 15000 രൂപയാണ് അപേക്ഷാ ഫീസ്. 1000 ന് മുകളിൽ ചതുരശ്ര മീറ്റർ വരുന്ന അനധികൃത കെട്ടിടങ്ങളുടെ കാര്യത്തിൽ 20000 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കണം. കൂടാതെ അധികരിക്കുന്ന ഓരോ ചതുരശ്ര മീറ്ററിനും 50 രൂപ വീതം ഇത്തരം കെട്ടിടങ്ങൾക്ക് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടി വരും. ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾക്കാണെങ്കിൽ 70000 രൂപയാണ് അപേക്ഷാ ഫീസ്. ടെലികമ്മ്യൂണിക്കേഷൻ ടവറും അനുബന്ധ കെട്ടിടങ്ങൾക്കും ഇത്തരം അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇനി അനധികൃത കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷാ ഫീസ് കൂടാതെ കോമ്പൗണ്ടിങ് ഫീ അടയ്ക്കേണ്ടി വരും. ക്രമവൽക്കരണ ഫീസാണ്. ഇത് എത്രയാണെന്ന് നോക്കാം. മൊബൈൽ ടവറും അനുബന്ധ കെട്ടിടങ്ങളും ആണ് റെഗുലറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപേക്ഷാ ഫീസ് കൂടാതെ അടയ്ക്കേണ്ടത് 2.5 ലക്ഷം രൂപയാണ് കോമ്പൗണ്ട് ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഇനി ഏകവാസഗൃഹങ്ങളാണെങ്കിൽ 60 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് നമ്മൾ റെഗുലറൈസേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. 60 ചതുരശ്ര മീറ്റർ മുതൽ 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ റെഗുലറൈസ് ചെയ്യുന്നതിന് അടയ്ക്കേണ്ട കോമ്പൗണ്ടിങ് ഫീസ് 3000 രൂപയാണ്. 150 ചതുരശ്ര മീറ്റർ വരെ പ്ലിന്തേരിയ ഉള്ള വീടുകൾക്കാണെങ്കിൽ പ്ലിന്തേരിയയുടെ ഓരോ ചതുരശ്ര മീറ്ററിലും 150 രൂപ വീതം നമ്മൾ അടയ്ക്കേണ്ടി വരും. 200 ചതുരശ്ര മീറ്റർ വരെയുള്ളതാണെങ്കിൽ 200 രൂപ ഓരോ പ്ലിന്തേരിയയ്ക്കും 200 രൂപ വീതം നമ്മൾ അടയ്ക്കേണ്ടി വരും. 300 ചതുരശ്ര മീറ്റർ വരെയുള്ള അനധികൃത നിർമ്മാണമാണെങ്കിൽ പ്ലിന്തേരിയയ്ക്ക് 250 രൂപ വീതം ഓരോ പ്ലിന്തേരിയയ്ക്കും നമ്മൾ അടയ്ക്കേണ്ടി വരും. റോഡരികിൽ
ഉള്ള കെട്ടിടവും പിന്നെ റോഡരികും തമ്മിലുള്ള അകലം 50 സെൻറ്റിമീറ്ററിൽ കുറവാണെങ്കിൽ ഭൂമിയുടെ ചതുരശ്ര മീറ്റർ എത്രയാണോ ആ അതിൻ്റെ ന്യായവില, ചതുരശ്ര മീറ്റർ അടിസ്ഥാനത്തിലാണ് ന്യായവില കണക്കാക്കുന്നത്, ആ ന്യായവിലയുടെ 1/30 അനധികൃത നിർമ്മിതിയുടെ തറ വിസ്തീർണം കൊണ്ട് ഒഴിച്ചു കിട്ടുന്ന തുക എത്രയാണോ അത്രയും ആണ് നമ്മൾ റെഗുലറൈസേഷൻ ഫീസായി അടയ്ക്കാനുള്ളത്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, റോഡരികും കെട്ടിടവും തമ്മിലുള്ള അകലം 50 സെൻറ്റിമീറ്ററിൽ കുറവാണെങ്കിൽ, റെഗുലറൈസേഷൻ എടുക്കുന്ന പരിധി ഇതാണ്, കുറവാണെങ്കിൽ ഭൂമിയുടെ, അതായത് ഭൂമിയുടെ ചതുരശ്ര മീറ്ററിന് ഇട്ടിട്ടുള്ള ന്യായവില എത്രയാണോ അതിൻ്റെ 1/30 അനധികൃത നിർമ്മിതിയുടെ തറ വിസ്തീർണം എത്രയാണോ അതുകൊണ്ട് ഗുണിച്ചു കിട്ടുന്ന തുകയാണ് റെഗുലറൈസേഷൻ ഫീസായി അടയ്ക്കേണ്ടി വരുന്നത്. ഒരു മീറ്ററിൽ കുറവാണ് റോഡ് അതിരും കെട്ടിടവും തമ്മിലുള്ള അകലം എങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലുള്ള ഭൂമിയുടെ ന്യായവിലയുടെ 1/15 ഈ കെട്ടിടത്തിൻ്റെ പ്ലിന്തേരിയ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നത് എത്രയാണോ ആ തുക അടയ്ക്കേണ്ടി വരും. 100 ചതുരശ്ര മീറ്റർ വരെയുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് ന്യായവിലയുടെ 1/20 പ്ലിന്തേരിയ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന തുക എത്രയാണോ അത് നമുക്ക് അടയ്ക്കേണ്ടി വരും. 100 ചതുരശ്ര മീറ്ററിൽ കൂടിയ തറവിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ന്യായവിലയുടെ 1/20 പ്ലിന്തേരിയ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന തുക എത്രയാണോ അത് നമ്മൾ അടയ്ക്കേണ്ടി വരും. 300 ചതുരശ്ര മീറ്ററിൽ കൂടിയ ഏക കുടുംബവാസഗൃഹങ്ങൾക്ക് ന്യായവിലയുടെ 1/10 പ്ലിന്തേരിയ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന തുക എത്രയാണോ അത് നമ്മൾ റെഗുലറൈസേഷൻ ഫീസായി നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതാണ് ആപ്ലിക്കേഷൻ ഫീസും റെഗുലറൈസേഷൻ ഫീസും ആയി നിങ്ങളെ അറിയിക്കാനുള്ള വിവരം. ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.